എല്ലാവർക്കും നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സ് യുവതാരം രാഹുൽ കെ പിയെ പ്രശംസിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ ബുക്കമോനവിച്ച് കഴിഞ്ഞ സീസണിൽ രാഹുലിനെ ഞങ്ങൾക്ക് നഷ്ടമായിരുന്നു ആദ്യ മത്സരത്തിൽ തന്നെ രാഹുൽ പരിക്കേറ്റ് പുറത്തുപോയി പിന്നെ സീസണിലെ അവസാന രണ്ട് മത്സരത്തിൽ മാത്രമായിരുന്നു രാഹുലിന് കിട്ടിയത് എന്ന് ഇവാൻ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ സീസണിലെ നഷ്ടം നികത്താൻ ഉറച്ച് രാഹുൽ പ്രയത്നം ചെയ്യുന്നുണ്ട് എന്ന് ഇവാൻ പറയുന്നു ഈ സീസണിൽ തൻ്റെ കഴിവ് എല്ലാവരെയും കാണിക്കാൻ ഉറച്ചാണ് രാഹുൽ മുന്നോട്ട് പോകുന്നത് രാഹുൽ തൻ്റെ പൊട്ടൻഷ്യലിലേക്ക് എത്താൻ കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട് എന്നും കോച്ച് പറഞ്ഞു ടീമിനു വേണ്ടി പൊരുത്താൻ തയ്യാറാകുന്ന താരമാണ് എന്നും ഇവാൻ പറയുന്നു രാഹുലും സഹലും അതുപോലെ മലയാളികളായ എല്ലാ താരങ്ങൾക്കും ഈ ക്ലബിൽ കളിക്കുമ്പോൾ എക്സ്ട്രാ മോട്ടിവേഷൻ ഉണ്ട് എന്ന് കോച്ച് പറയുന്നു കൊച്ചിയിൽ കളിക്കുമ്പോൾ ഈ താരങ്ങളെ ഒന്നും പ്രത്യേകിച്ച് മോട്ടിവേറ്റ് ചെയ്യേണ്ടതില്ല എന്നും കോച്ച് പറഞ്ഞു മറ്റൊരു വാർത്തയെന്നു പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒമ്പതാം സീസണിൽ തുടർച്ചയായി നാലാം പരാജയമാണ് ബാംഗ്ലൂർ എഫ് ഇന്നലെ നേരിട്ടത് മുംബൈ സിറ്റിയുടെ തട്ടകത്തിൽ നടന്ന പോരാട്ടത്തിൽ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ബാംഗ്ലൂരു അടിയറവ് പറഞ്ഞത് ഡ്യൂറൻ്റ് കപ്പ് കിരീടമുയർത്തി പുതിയ സീസണിൽ വൻ പ്രതീക്ഷകളുമായി എത്തിയ ടീമാണ് ബാംഗ്ലൂരു എന്നാൽ ഐ എസ് എല്ലിൽ തീർത്തും നിരാശപ്പെടുത്തുകയാണവർ മുംബൈക്കെതിരായ മത്സരശേഷം മാധ്യമങ്ങളെ കണ്ട ബാംഗ്ലൂരു പരിശീലകൻ സൈമൺ ഗ്രൈസർ കളിക്കാർക്കെതിരെ തുറന്നടിച്ചു അടുത്ത മത്സരം കളിക്കാൻ ബാംഗ്ലൂരു ടീമിലെ ഒരാൾക്കു പോലും അർഹതയില്ലെന്നാണ് ഗ്രേസർ പറഞ്ഞത് എനിക്ക് സംസാരിക്കാനും ആവശ്യത്തിന് നിർദ്ദേശങ്ങൾ നൽകാനുമേ സാധിക്കൂ കളിക്കാർ അവരുടെ പ്രകടനം സ്വയം വിലയിരുത്തേണ്ടതുണ്ട് അടുത്തയാഴ്ച മത്സരം കളിക്കാൻ തനിക്ക് അർഹതയുണ്ടെന്ന് പറയാൻ കഴിയുന്ന ഒരാൾ പോലും ടീമിലില്ല പരിചയസമ്പന്നരായ താരങ്ങളാണ് പലപ്പോഴും അബദ്ധം തീരുമാനങ്ങൾ എടുക്കുന്നത് തൊണ്ണൂറ് മിനിറ്റും പൂർണ്ണമായി സ്വയം സമർപ്പിച്ച് കളിക്കാൻ ആർക്കും കഴിയുന്നില്ല നിസ്സാരമായ പിഴവുകളാണ് പലരും വരുത്തുന്നത് എന്ന് ഗ്രേസർ പറഞ്ഞു